നീ ശിവ എന്താ കാര്യം അതേ പാർക്കുട്ടി പറയണേ പാർക്കുട്ടിയുടെ സ്കൂക്കല്ല പോവുന്നത് ഐനെ നിന്നെ പൊടിമോള് വേരുന്നത് പൊടിമോള് വേരിയണെങ്കിൽ അവളെ वेरൂലാന്ന് അതെന്നാ പാർക്കുട്ടി സ്കൂൾക്ക് പൊടിമോള് വന്നാലേ സ്കൂളങ്ങേടിഞ്ഞു തേഞ്ഞു പോગો എടി പാർക്കുട്ടി പിള്ളേരെ മാരിനെ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കും അവൾക്ക് ഇത്തിരി കുറുമ്പുമാഷി കൂടുതൽാ അത ഞാൻ ഇന്നത്തോടേ തീർത്തു കൊടുക്കുന്നുണ്ട് പാർക്കുട്ടി നീ പാർക്കുട്ടി അമ്മേ വീടമ്മേ ഞാൻ वेरൂലാന്ന് പറഞ്ഞാ वेरൂലാ പാർക്കുട്ടി മര്യാദയ്ക്ക് വന്നോ നിന്റെ അമ്മയാങ്കേ എങ്ങ കൊണ്ടുപോകാനറിയാ അമ്മേ മര്യാദയ്ക്ക് കൈ വിട് ഇത്രേ കുറുമ്പുമാഷി കുട്ടിയൊക്കെ പാടില്ല ഇങ്ങോട്ട് വാടി പെണ്ണേ അമ്മ വീടമ്മേ കൂടി മോള് വലിയാൻക്ക് ഞാൻ വെറുولا അതെന്താടി പൊടിമോള് ആൻഡസ്കോപ്പ് വന്നാലേ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാ ഇഷ്ടമില്ലെന്നേ നിനക്കെന്താടി പെണ്ണേ പിന്നെ ഇഷ്ടള്ളത് എനിക്ക് സ്കോപ്പ് കാണാൻ തന്നെ ഇഷ്ടല്ല പിന്നെ പൊടിമോള് വലിയാൻക്ക് തീരെ ഇഷ്ടല്ല നീ പെണ്ണേ മര്യാദക്ക് വാ ഒരു വഴിക്കേ പോണണ്ട വെറുതെ കരിപിച്ചിട്ട് കൊണ്ടോണ്ടന്ന് കത്തിട്ട് അടിക്കാതെ മര്യാദക്ക് വാ വെരില്ല എന്ന് പറഞ്ഞാ വെരില്ല ആഹാ അത്രക്ക് വാശിയാണ മോൾക്ക് നിന്റെ അമ്മയല്ല ഞാൻ കൊണ്ടോം വിചാരിച്ചു കൊണ്ടുപോകുവെന്ന ചെയ്യും ആഹാ അമ്മേടെ മോള് അല്ലേ ഞാൻ വെരില്ല എന്ന് പറഞ്ഞാ വെരില്ല നീയിട്ട് വന്നില്ലെങ്കിലേ നിന്നെ പോക്കി കൊണ്ടുവാനേ എനിക്ക് അറിയാ

ശരി മാ ഹലോ ബാസികാ കൊലെ ഇങ്ങള് ഒരു മണിക്ക് വരാന്ന് പറഞ്ഞതല്ലേ ഇത്ര നേരായിട്ട് വന്നില്ലല്ലോ എവിടെ ഇങ്ങള് ആ ആйശേരി ഓലെ അവിടെത്തിയോ ആ നിങ്ങൾ പെട്ടെന്ന് വരീട്ടാ എടി സൈന ബാസി എന്താ പറഞ്ഞേ അദമ്മ നീരോനോഷിനെ കൊണ്ടാക്കാൻ സമയം വൈകിത്രേ സ്കൂളിന് പുറപ്പെട്ടിങ്ങനെ ഇപ്പോ എത്തോന്നാണെ പറഞ്ഞേ എടി ഖദീസോ ഞമ്മള് ഇവിടെ വെറുതെ ഇിക്കല്ലേ ഞാൻ കുട്ടോള സ്കൂക്ക ഒന്ന് വെറ്റേ ആ ആ പൊതിങ്ങ മാനസിലട വെച്ചാ മതി അപ്പുറത്തെ ടീച്ചർമാരി കുട്ടോളന്മാരെൊക്കെ കാണാനൊക്കെ കൊതി കൊണ്ടല്ല ഇങ്ങള് വരുന്നത്

എന്താ ഞാൻ പോട്ടെ നീലു കദീസമ്മ കൊറേ നേരമായിട്ട് വിളിക്കണ്ട് എവിടെ തീ എവിടെ തീന്ന് ചോദിച്ചിട്ടേ ഒരു മണിക്ക് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞതാ എന്നെ വേഗം പോയിക്കോണ്ടേ ബാസി കദീസമ്മ ആളെ നല്ല വഴക്ക് കേക്കൂട്ടാ പിന്നെ രണ്ടു മണിക്ക് മീറ്റിംഗും തുടങ്ങത്തില്ലേ അവര് വേഗം കൊണ്ടുവാ എന്നാ ശരി ഒന്നും മാറി നിക്കണ്ട ലക്ഷ്മോളെ അല്ലെങ്കിൽ ഓട്ടോ ഇടിക്കും ഉഷേച്ചി പൊങ്ങച്ചൻ ടീംസ് ഒക്കെ മുന്നിൽ നിൽപ്പുണ്ടല്ലോ അതെ അതെ അത് തന്നെ ഞാനും നോക്കുന്നേ നീലു ഞങ്ങളോടുണ്ടേ ആഹാ എല്ലാരും ഉണ്ടല്ലോ സുഖാണോ സുഷമേ പപ്പി നിനക്ക് സുഖാണോ എന്നിട്ട് പോലും ഉഷാൾ മീറ്റിംഗിനുള്ള

ഇങ്ങനെ എ സി മാത്രം കിടന്നാ മതിയോ വല്ലപ്പോഴൊക്കെ ന്യൂസ് ഒന്ന് വായിക്കണ്ടേ സുസു ഊഷാ ഇപ്പൊ മൊബൈൽ ഉണ്ടല്ലോ പിന്നെ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്നേ എടി പാർക്കുട്ടി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ സ്കൂൾക്ക് വന്നോണ്ടാണോ അല്ല നിന്റെ എലിഞ്ഞ മുഖം കണ്ടോണ്ടാ ഹലോ മാഡം നിങ്ങൾ എല്ലാവരും പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട് ഓ ശരി രാജു ഞങ്ങൾ എല്ലാവരും വന്നോടാ ശരി മാഡം എടി പിങ്കി ഇതാരാ ഇവരുടെ കൂടെ ഒരു പരിചയമില്ലാത്ത മുഖം ആ അറിയില്ല അവരുടെ കസിൻ ആയിരിക്കും

എന്റെ പൊന്നു കതീസമ ഒന്നും പറയണ്ട ഒരു മണിക്ക് വരാൻ തന്നെ വിചാരിച്ചതാ ആ പാർക്കുട്ടില്ലേ എന്തോ ഒരു അറിയോ സ്കൂക്ക് വരുന്നെ എന്നിട്ട് നിന്ന് പോക്കി കൊടുത്തിട്ട് ഈ ഓട്ടോയിൽ കയറ്റിയത് ഓ എൻറെ സ്കൂക്ക് ഒന്നല്ല ടൗണിലാണ് ആ ഓട്ടോയിൽ

നമ്മൾ വിളിച്ച എല്ലാ രക്ഷിതാക്കളും എത്തിയോ രാജേഷ് എല്ലാരും എത്തിയിട്ടുണ്ട് മാം ശരി എല്ലാ പേരൻസിനോടും മീറ്റിംഗ് ഹാളിൽ പോയി ഇരിക്കാൻ പറയൂ പിന്നെ പ്രിയാമസിനോട് എല്ലാ സ്റ്റുഡൻസിനും കൃത്യമായി ടെക്സ്റ്റ് ബുക്ക് വിതരണം ചെയ്യാനും പറയൂ ഉം ഓക്കെ മാം രാജേഷ് പോയിക്കോളൂ ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് ഹാളിൽ എത്തുന്നതാണ് മാം

ും എല്ലും വന്നതിൽ വളരെ സന്തോഷമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ക്ലാസ്സിലെത്തിയിട്ടുണ്ട് അതുപോലെ നാളെ മുതൽ എല്ലാ ക്ലാസ്സുകളെയും എത്തുമെന്നാണ് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് ജൂൺ ഒന്നിന് സ്കൂളെല്ലാം ഓപ്പൺ ആവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ മറ്റന്നാൾ മുതൽ ഇവിടുന്ന് യൂണിഫോം ലഭ്യമാകുന്നതാണ് താല്പര്യമുള്ളവർക്ക് മാത്രം ഇവിടെ നിന്ന് തയ്പ്പിച്ചും കൊടുക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുട്ടികളുടെയും ബുക്ക് നല്ല വൃത്തിയായി പൊതിഞ്ഞു വേണം സ്കൂളിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ഡൗട്ട് ആണോ തീർച്ചയായും ചോദിച്ചോളൂ ഓ ഡൗട്ട് പിന്നെ എല്ലാ പേരന്റ്സിനോടും പ്രത്യേകം പറയാനുള്ളത് ഇപ്രാവശ്യം പുതുതായിട്ട് നമ്മുടെ സ്കൂളിൽ മ്യൂസിക് ക്ലാസും കരാട്ട ക്ലാസും ഡ്രോയിങ് ക്ലാസും തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ള കുട്ടികൾ പ്രിയാമെസിന്റെ കയ്യിൽ പേര് കൊടുക്കേണ്ടതാണ്

ഓരോരുത്തരായിട്ട് പേര് വിളിക്കാൻ പോവാണേ എല്ലാവരും വന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് മാറി നിൽക്കണം കേട്ടോ ഓക്കേ ഫസ്റ്റ് അമൃത രമേഷ് വരൂ താങ്ക് യു മിസ് പാർവതി ബാലചന്ദ്രൻ താങ്ക് യു മിസ് സുലൈമാൻ സുബൈർ അല്ല സുലൈമാനെ ആമിന എവിടെ ഓ ഒരു ടോയ്ലറ്റിക്ക് പോയിക്കാനെ എന്ന ആമിന ബുക്ക് കൂടി നീ പിടിച്ചോ ട്ടോ ആ എന്തോ ഇതിന് ഇഫക്റ്റ് ഇതിന്റെ കുത്ത പിനാറാണോ നിന്റെ പൊന്നു സുലൈമാനെ ഇപ്രാവശ്യങ്ങളൊന്നും പഠിച്ച് ജയിക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇനിയും അനിയത്തിയുടെ കൂടെ അങ്ങനെ ഇരിക്കേണ്ടി വരും